എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. ഞാൻ സോണിയ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് സന്തോഷം വീണ്ടും ഏഷ്യാനെറ്റിന്റെ പേജിലൂടെ ലൈവ് വരാൻ സാധിച്ചതിൽ. അപ്പോ നമുക്ക് ഇന്ന് സ്റ്റാർ സിംഗർ സീസൺ 8 വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ സ്റ്റാർ സിംഗർ സീസൺ 8 ഇന്ന് വന്നിരിക്കുന്ന രണ്ട് കണ്ടസ്റ്റന്റ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഓൾറെഡി അവർ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു, എങ്കിലും അവരുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ലൈവ് വന്നിരിക്കുന്നത്. രണ്ട് കഴിവുറ്റ രണ്ട് പെൺ പ്രതിഭകളാണ്. വെൽക്കം ചെയ്യാം എൽ ആർ സാരംഗി. സാരംഗി, നമുക്ക് അടുത്ത ആളെ കൂടെ ഇൻവൈറ്റ് ചെയ്യാം. കൃത്തിക. ഹായ് ചേച്ചി, താങ്ക് യു. ഒരിക്കൽ കൂടി രണ്ടുപേർക്കും ഏഷ്യാനെറ്റിന്റെ ലൈവിലേക്ക് സ്വാഗതം. താങ്ക് യു ചേച്ചി. സ്റ്റാർ സിംഗർ സീസൺ 8 വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഈ കുറെ ലൈവായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ കൂടെ പാടുന്ന കുറെ കുട്ടികളെയും കോ കണ്ടസ്റ്റന്റ്സിനും എല്ലാവരുടെയും പാട്ടുകളും അവർ അടുത്തടുത്ത റൗണ്ടുകൾ എന്തൊക്കെയാന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങളോടെ കേൾക്കാം. കേൾക്കാം. അപ്പൊ എന്തായാലും എനിക്കറിയാം, ഇപ്പൊ ഈ ആഴ്ച നടക്കാൻ പോകുന്നത് ജോൺസൺ മാഷിന്റെ മെലഡി റൗണ്ട് ആണ്. എനിക്കൊരു ആകാംക്ഷ, ഏത് പാട്ടാ പാടിയത് നിങ്ങൾ? ഞാൻ പാടിയത് ശ്രീരാമനാമം എന്ന പാട്ടാണ്, ചിത്രാമ്മ പാടിയ. സാരംഗി? ഞാൻ വൈഡൂര്യ കമ്മലണിഞ്ഞു. അപ്പൊ എല്ലാരും നല്ല പാട്ടുകൾ എടുത്തിരിക്കുന്നത്. ജോൺസൺ മാഷിന്റെ പാട്ടുകൾ അറിയാലോ, അത്രയും ഭയങ്കര രസമായിട്ടുള്ള പാട്ടുകളാണ്. അപ്പൊ അതെല്ലാം ടിവിയിലൂടെ ഈ സാറ്റർഡേ സൺഡേ നമുക്ക് കേൾക്കാനായിട്ട് പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ എല്ലാ ലൈവിലും ചോദിക്കുന്ന പോലെ നിങ്ങളുടെ ഫേവറേറ്റ് സോങ്ങോട് കൂടി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആരാദ്യം പാടും? ആരാദ്യം പാടും? ഞാൻ പാടാം. അപ്പോ എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ് ആയ വസീകര എന്ന് പറഞ്ഞ സോങ്ങോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം. അടമഴ വരും അതിവോമേ, കുളിർക്കാഴ്ചനോട് സ്നേഹം, ഒരു പോർവയ്ക്കുള്ളിൽ ഇരു തൂക്കം, കുളുകുളു പുകൾ സുളിയ, അത് തിരിന്തും കൂട മനം ഇതേതാം എതിർപാർക്കും. ദിനം വീട്ടിലെ വേണോ ചില സമയം വിളയാട്ട ഉന്നാടെ കൊള്ളി നാൻ വീണ്ടും വസീകര എന്നെഞ്ചിനിക്ക ഉൻ പൊന്മടിയിൽ തൂങ്ങിനാൽ പോതും അതേ കണം എൻ കണ്ണുറങ്ക മുൻ ജന്മങ്ങളിൽ ഏക്കങ്ങൾ തീരും നേസിപ്പതും ശ്വാസിപ്പതും ദയവാർത്താനേ ഏങ്ങുകിരേ. സൂപ്പർ. ബോംബെ മ്യൂസിക് മാമിന് ഒത്തിരി ഇഷ്ടമാണോ? ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് തോന്നി, ആ ഒരു സ്റ്റൈലൊക്കെ പാടുമ്പം കൊണ്ടുവരുന്നു. അപ്പൊ എന്തായാലും സാരംഗിയുടെ പാട്ട് കേക്കാം. രാജശിൽപി നീനിക്കൊരു പൂജാ വിഗ്രഹം തരുമോ, പുഷ്പാഞ്ജലിയിൽ പുതിയാനിനിക്കൊരു പൂജാ വിഗ്രഹം തരുമോ. രാജശിൽപി സൂപ്പർ. അപ്പോ നമുക്ക് കമന്റ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചൊരു കമന്റ്, എല്ലാ ലൈവിലും എല്ലാരും ചോദിക്കുന്ന ഒരു പാട്ടാണ്, മരമഞ്ഞൾ ആടിയ പാടുമോ എന്ന് രാഹുൽ മംഗലം ചോദിച്ചിട്ടുണ്ട്. ആര് പാടും? ചേച്ചി പാടിക്കേ. ചേച്ചി എനിക്ക് അത്ര പരിചയമില്ലാത്ത പാട്ടാ, നമ്മളെല്ലാവരും ഒത്തിരി കേട്ട് ഇതാക്കിയ പാട്ട്. എന്നാലും ഐ ട്രൈ.
കേട്ടിട്ടുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ, എന്നാലും ചോദിച്ചിരിക്കെ. ഒരു മഞ്ഞു തുറന്നേരമെന്തേനു തേനിലാവിൻ വിരഹമിന്നാളും മയങ്ങേ തൻ ചുംബന കുങ്കുമല്ലേ അതൊരു കുഴപ്പമില്ല, നമ്മള് കേട്ട് ഒത്തിരി കേൾക്കുന്ന പാട്ടായതുകൊണ്ട് അറിയാം. എന്തായാലും പറഞ്ഞുകൊണ്ട് പാടിയതിൽ ഒത്തിരി സന്തോഷം. ഒരുപാട് പേര് ഹായ് അയച്ചിട്ടുണ്ട്. പ്രേമ സുബ്രഹ്മണ്യം ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രമ്യ ഷാജി ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് സുജിത കീർത്തു സാരംഗി മംഗളങ്ങൾ അരുളുമോ അരുളും ആ പാട്ട് പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മംഗളങ്ങൾ അരുളും മഴ നീർക്കണങ്ങളേ ശാന്തമായി തരോടും കുളിർ കാറ്റിനെ നല്ല രസമായി. ഓക്കെ, അപ്പൊ പിന്നെ രഞ്ജിത്ത് ഹായ്, അർച്ചന ഹായ്, എല്ലാരും ഹായ്. ഷീല മണിക്കുട്ടൻ ഹായ്, സോണിയ നട്ട ഹായ് ഹായ്. പിന്നെ പ്രസാദ് ചന്ദ്ര, ചെമ്പരത്തിപ്പൂവേ ചെമ്പരത്തിപ്പൂവേ എന്ന് പറഞ്ഞ പാട്ട്. ചെമ്പരത്തിപ്പൂവേ ചൊല്ലു അതാണോ എന്നറിയില്ല, എന്താ ഉദ്ദേശം എന്നറിയത്തില്ല കറക്റ്റ് ആയിട്ട്. അത് സാരമില്ല, അപ്പൊ നമുക്ക് സ്റ്റാർസിംഗ് അറിഞ്ഞ കുറച്ച് വിശേഷങ്ങൾ കേൾക്കാം. ഓക്കെ, നിങ്ങളുടെ വിഷു എപ്പിസോഡൊക്കെ കണ്ടിരുന്നു, സൂപ്പർ ആയിരുന്നു, എല്ലാരും നല്ല രസമായിട്ട് ചെയ്തു. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു വിഷു എപ്പിസോഡ്. കാരണം ജഡ്ജസിന്റെയും മ്യൂസിക് അല്ലാത്ത ഒരു സൈഡ് നമ്മൾ കണ്ടു. ആക്ടിംഗ് ആയാലും ഡാൻസ് ആയാലും എല്ലാരും വളരെയധികം ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു. അതെ, എനിക്കും എന്താ ജഡ്ജസിന്റെ ആ ഒരു സ്കിറ്റ് ഒക്കെ കണ്ടപ്പോ വേണുഗോപാൽ സാറൊക്കെ എപ്പോഴും ഭയങ്കര സൈലന്റ് ആയിട്ട് പാട്ടൊക്കെ പാടി വരുന്ന ആളാണ്. അപ്പൊ പെട്ടെന്ന് സ്റ്റേജിൽ വന്നിട്ട് ഒരു മറ്റേ തറവാട്ടിലോ അങ്ങനെ അച്ഛന്റെ വേഷം, അച്ഛന്റെ വേഷം അങ്ങനെ, അതും ഷർസാർ ഭയങ്കര രസമായിട്ട് ചെയ്തു. അതെ അതെ, നല്ല രസം ഉണ്ടായിരുന്നു എല്ലാം കാണാനായിട്ട്. പിന്നെ നിങ്ങളുടെ പെർഫോമൻസും പിന്നെ ഒത്തിരി നന്നായിരുന്നു. സ്കിറ്റും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നിറഞ്ഞൊരു കണ്ടു കണ്ടു എല്ലാം കണ്ടു. അപ്പോ അടുത്ത ഇനി വരാൻ പോകുന്ന റൗണ്ട് എന്തൊക്കെയാ, അതിന്റെ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയോ? അടുത്ത റൗണ്ടിന്റെ ഷെഡ്യൂളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതിന്റെ പ്രാക്ടീസ് നന്നായിട്ട് നടക്കണു. അപ്പൊ എങ്ങനെ സാരംഗി ഇപ്പം പഠിത്തവും അതിന്റെ കൂട്ടത്തില് കൊണ്ടുപോകുന്നുണ്ടോ? നയനത്തിലെങ്ങനെ പഠിച്ചോണ്ടിരിക്കുക? നയനത്തിൽ ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുക, എങ്ങനെ എങ്ങനെയോ പഠിച്ചോണ്ടിരിക്കുക. ഓൺലൈൻ ആയിരിക്കും അല്ലെ ക്ലാസ് എല്ലാം? ഓൺലൈൻ. ആ അപ്പം ഓൺലൈൻ പോയിട്ട് പഠിച്ചിട്ട് ഇടയ്ക്ക് പാട്ട് പഠിക്കും അല്ലെ? എന്തായാലും പാട്ട് പഠിക്കാനുള്ള സമയം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, അത് മതി, അത് തന്നെ വലിയ കാര്യം. അപ്പോ നിങ്ങളുടെ അടുത്ത രണ്ട് പാട്ടുകൂടെ കേൾക്കാം. സാരംഗി പല ലാംഗ്വേജസും പാടുന്ന ഒരു സിംഗറും കൂടിയാണ്. സ്പാനിഷ്, ഫ്രഞ്ച്, ജർമ്മൻ എന്തൊക്കെയാ കുറെ പാടുമല്ലോ. അപ്പൊ ഇന്ന് നമുക്ക് എന്ത് സ്റ്റൈൽ ഓഫ് സിംഗിങ് ആണ്? അത് അറബ് കേട്ടല്ലോ. നോക്കിയായിരിക്കായിരുന്നു ഒരു അറബി സോങ് പാടാൻ പറ്റും. يا تطب ودلا
അങ്ങനെയാണെങ്കിലും നമുക്ക് അറബിയെ അറിയോ? ഇല്ലല്ലോ, അറബി അറിയില്ല. അപ്പൊ എങ്കിലും അതിന്റെ കുറച്ച് മീനിങ്ങും കാര്യങ്ങളും ആക്സെന്റ് കൊടുക്കുന്ന അതൊക്കെ ആരോടെങ്കിലും ചോദിക്കോ? അതിന്റെ പപ്പയുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിക്കും. അതാണ്, ഇല്ല നമ്മളും ഒത്തിരി ലാംഗ്വേജ് കേൾക്കുന്നതും പാടുന്നതും ഒക്കെ. അപ്പം ചില സമയം ഇങ്ങനെ പാടുമ്പോൾ നമുക്കൊരു ഒരു ടെൻഷൻ ഉണ്ടാവും, അയ്യോ കറക്റ്റ് ആണോ അല്ലേ. അതാ ചോദിച്ചത്, അടിപൊളി. കൃത്തിക, ഓ യെസ് യെസ്, ആ കൃത്തികയുടെ ഒരു വേറൊരു സ്റ്റൈൽ സോങ് കേൾക്കാം. എന്തായാലും ഫസ്റ്റ് വസീകര പാടി, മരമിഞ്ഞാലടിയും പാടി, ഇനിയിപ്പം ഒരു ഫസ്റ്റ് നമ്പർ പാടിക്കും. ഞാനൊരു ഹിന്ദി ഫസ്റ്റ് നമ്പർ പാടാം. ജബ് തക് ഹേ ജാൻ എന്നുള്ള മൂവിയില് छोटे छोटे लम्हों को तितली जैसे पकड़ो तो हाथों में रंग रह जाता है, पंखों से जब छोड़ो तो वक्त चलता है वक्त का, मगर रंग उतरता है आखिर रा, उड़ता उड़ता फिर एक लिया रे, जिया जिया रे जिया रे जिया जिया रे जिया रे जिया जिया रे जिया रे जिया ओ जिया रे जिया रे जिया जिया रे जिया रे जिया जिया रे जिया रे जिया ओ चली रे जुनूनों को लिए पिंजरे से उड़ा दिल का शिकरा, खुद से मैंने इश्क किया रे, जिया जिया रे जिया रे जिया जिया रे जिया रे जिया जिया रे जिया रे जिया ओ जिया रे जिया रे जिया जिया रे जिया रे जिया जिया रे जिया रे जिया ओ ओ ओ आहा പവർ പാക്ക് പെർഫോമൻസ്, ഭയങ്കര എനർജറ്റിക് ആയിട്ട് പാടി. കൃത്തിക യൂഷ്വലി പെട്ടെന്ന് കാണുമ്പോൾ ഒരു മെലഡി ഒക്കെ പാടുന്ന ഒരു കുട്ടിയായിട്ട് തോന്നും, ഇങ്ങനെ ഒരു വോയിസ് ഉണ്ടെന്ന് പെട്ടെന്ന് കാണുമ്പോ അറിയില്ല. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം അടുത്ത് ജോയൽ ജോണി കണ്ണാടി കൂടുംകുട്ടി പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആര് പാടും, സാരംഗി പാടുമോ? ലിറിക്സ് ഞാൻ അത്ര പഠിച്ചിട്ടില്ല, പാട്ട് കേട്ടിട്ട്. കണ്ണാടി കൂടും കൂട്ടി എഴുതി പൊട്ടും കുത്തി കാവളം പൈങ്കിളി വായോ, കുഞ്ഞാറ്റ പെണ്ണിടുക്കാൻ കുടമുള്ള കൊടിയുമായി പൂവിയും കുറുക്കിയും വായോ, നനനന മഞ്ഞല്ലേ നനനന കൂടല്ലേ അഴകോരും മിനിയോരും നനനന നനന മനോട്ടം നനനന നനന നനന. ആവശ്യപ്പെട്ടതല്ലേ, കുഴപ്പമില്ല. അപ്പോ ഷബി ഷാജി ബേബി എന്ന് പറഞ്ഞ അങ്കിള് ചോദിച്ചിരിക്കുക, ഒരു പാട്ട് പുഴയോ അഴകുള്ള പെണ്ണ് പാടുക. കുഴപ്പമില്ല. അടുത്ത സ്മിത ഇ കെ, സ്മിത ഇ കെ എല്ലാ ലൈവിലും ഉണ്ടാവും. സ്മിത ചോദിച്ചു, ഹായ് കൃത്തിക, ഹായ് സാരംഗി എന്ന് വിളിച്ചിട്ടുണ്ട്. അതേപോലെ രാഹുൽ മംഗലം വീണ്ടും ചോദിച്ചിരിക്കും, എന്നും നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിൽ ഒരു പാട്ട് പാടും. അതിലെ കാത്തിരുന്ന് കാത്തിരുന്ന് പാടിയാലും മതി. സ്മിതയും ചോദിച്ചിട്ടുണ്ട്.
ലിറിക്സ് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട്. പിന്നെ സുജിത കീർത്തു ഏതോ ഏതോ തമിഴ് സോങ് പാടുമോ, ഏതോ അതേ പാട്ട് എനിക്ക് അറിയില്ല, ഏതോ ഒരു പാട്ട് കാണോ ഉദ്ദേശിച്ചെന്ന് അറിയത്തില്ല. കാത്തിരുന്നു എന്നുള്ള സോങ് ട്രൈ ചെയ്യാം. കാലവും കടന്നു പോളങ്ങളോർന്നു പോയി നിഴലു പോലെ ചിറകൊടിഞ്ഞു കാറ്റിലാടി നാളമായി നൂലു പോലെ നേർത്തു പോ ചിരി മറന്നു പോയി. ഓക്കെ, താങ്ക് യു. അപ്പം ചിത്ര മുത്ത് ഈ പാട്ടിൽ ഈ പാട്ടിൽ പാടുമോ? ആരെങ്കിൽ ട്രൈ ചെയ്യുന്നോ? ട്രൈ ചെയ്യാം. പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ, ഒരു പാടി പാടും നേരും കേട്ടതില്ലേ, പന്നിനീർ പൂക്ക ചൂടി രാവുറുങ്ങില്ലേ നെഞ്ചിലോറും ഈ പാട്ടിൽ വിരിയും നീ ഉണരില്ലേ. സൂപ്പർ ചിത്ര, ഈ പാട്ട് ചോദിച്ചാലും സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് എന്താ ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ, നിങ്ങൾ പറയുന്ന പാട്ടുകളൊക്കെ ട്രൈ ചെയ്യാൻ ആ ഒരു മനസ്സ് കാണിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. കാരണം നമ്മള് കോമ്പറ്റീഷന് നമ്മള് സ്റ്റാർ സിംഗറിന്റെ വേദിയിൽ നമ്മൾ പഠിച്ച പാട്ടുകൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പാടുന്നത്. അപ്പൊ ഇത് ലൈവിൽ നിന്ന് വരുമ്പോൾ നമ്മള് നമ്മുടെ പ്രേക്ഷകരും അവരാണ് നമുക്ക് സപ്പോർട്ട് തരുന്നത്. അപ്പൊ അവരാവശ്യപ്പെടുന്ന പാട്ട് നിങ്ങൾക്ക് കുറച്ചെങ്കിലും അറിയാൻ പോലും പാടുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. താങ്ക് യു. അപ്പൊ എന്തായാലും അടുത്ത കുറച്ച് റിക്വസ്റ്റ് വരുന്നതിനുള്ളിൽ നിങ്ങളുടെ വേറെ രണ്ട് സോങ്സ് ഫേവറേറ്റ് കൂടെ കേൾക്കാം. സെമി ക്ലാസിക്കൽ എന്തെങ്കിലും? ഞാൻ ആദ്യം മനസ്സിലുള്ളൊരു ഉഷസന്ധ്യായി എന്ന സോങ് സെമി ക്ലാസിക്കൽ പാടാം. മനസ്സിലുണരു ഉഷസന്ധ്യയാമോഹിനി സരസ്വതി, മനസ്സിലുണരു ഉഷസന്ധ്യയാമോഹിനി സരസ്വതി നാഗസദസിലെ നവരത്ന വീണയിൽ, നാഗസദസിലെ നവരത്ന വീണയിൽ നാദം തൊടും ഭൂമി നവരാത്രി, മനസ്സിലുണരു ഉഷസന്ധ്യയ. സൂപ്പർ, നല്ല നല്ല സംഗതി, നല്ല ടഫായിട്ടുള്ള ഒരു പാട്ടാണ്, നല്ല ഇരുത്തം എന്നുള്ള പാട്ടല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ദക്ഷിണമൂർത്തി സ്വാമിയുടെ സ്വാമികളുടെ പാട്ട്, ദാസാറും. ഇത് സ്റ്റേജിൽ പാടിയിട്ടുണ്ടോ? സ്റ്റാർ സിംഗറില്? സ്റ്റാർ സിംഗറിൽ പാടിയിട്ടില്ല, പക്ഷെ ഞാൻ ഒരുപാട് സ്റ്റേജസിൽ പാടിയിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റാർ സിംഗറിൽ തന്നെ കുറെ പാട്ടുകൾ ഇങ്ങനെ പാടാൻ വെച്ചേക്കുമല്ലോ, എനിക്ക് ഈ സോങ് എനിക്ക് പാടണം അടുത്ത റൗണ്ടില്. അപ്പോ അങ്ങനെ വരുമ്പോ ചിലപ്പോ ആറും കൂടി പാടാൻ പറ്റില്ല, അത് അങ്ങനെ എന്തെങ്കിലും പാട്ടിൽ മിസ്സായിട്ടുണ്ടോ? മിസ്സായിട്ടുണ്ട്. കണ്ണോട് കാണുമ്പതെല്ലാം എന്ന സോങ് എനിക്ക് പാടണം, ഒത്തിരി ഒത്തിരി ആഗ്രഹമുള്ള പാട്ടായിരുന്നു, പക്ഷെ അത് ആദികുട്ടൻ പാടിയിരുന്നു. സാരംഗിക്കുട്ടി, അപ്പൊ ഒരു പാട്ട് കേക്കാം.
മുകിലിൻ മകളേ പൊഴിയും കനവേ വിണ്ണിൽ മണ്ണിൽ വീണ ജന്മനും വരമേ നിന്നെ കാണാ മഞ്ജരി ചേച്ചി പാടി പാട്ടല്ലേ, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോ സ്മിത ചോദിച്ചിരിക്ക, പനിമതി മുഖി ബാലെ പാടും, ആർക്കെല്ലാം അറിയോ പാട്ട്? പദം സ്വാതിരുന്ന തിരുനാളുടെ വേറെ ഒരു പദം അറിയാം, അപ്പോ മാമിന് വേണ്ടിട്ട് ഞാൻ വേറൊരു പദം പാടിയാലും മതിയോ? ആ മതിയാവും മതിയാവും. സ്മിത ഈക്കാണ് ചോദിച്ചത്. അപ്പൊ അതെ അതെ, അപ്പൊ സ്മിത ആന്റിക്ക് വേറൊരു. ഓക്കെ, രണ്ടുപേരും മൈക്ക് അടുത്ത് പിടിക്കൂന്ന് ഇങ്ങനെ ഒരു കമന്റ് പറഞ്ഞു സുബ്രഹ്മണ്യം സാർ പറഞ്ഞിരിക്കുകയാണ്. എനിക്കൊന്ന്, ഹലോ, ആ എനിക്ക് കേൾക്കുന്നുണ്ട്. അപ്പോ സ്മിത മാമിന് വേണ്ടി സ്വാതി തിരുനാളിലെ അലർഷര പരിതാപം എന്ന പദം. ജല ജന്ധുഭൂമി ജലധീയുന്നു മലയമാരുതമേറ്റു മമ മനമതി തരാമ്പത് വിവശമൈ സഖീലർഷര പരിതാപം ചൊൽവതിന്നലിവേണി പണിവാലേ. എന്തൊരു ആ ഒരു ഒരു ഡിവൈൻ മൂഡ് ക്രിയേറ്റ്. ഞാനും സ്വാതി തിരുനാളിനെ പറ്റി പറഞ്ഞപ്പോ, ഞാൻ സ്വാതി തിരുനാൾ മ്യൂസിക് കോളേജിലാണ് പഠിച്ചത്. രണ്ടു വർഷം പഠിക്കാൻ പറ്റുള്ളൂ, അതിനുശേഷമാണ് സ്റ്റാർ സിംഗറില് കേറിയത്. അങ്ങനൊരു ആ ഒരു പടിവാതിക്കൽ പടി എന്താ പറയാ, ഒരു മണ്ണിൽ ഓർത്തു സാധിച്ചതിന് ഭയങ്കര സന്തോഷം. എന്തായാലും നല്ലൊരു പദം പാടിയൊരു സന്തോഷം. അപ്പോ അടുത്ത പാട്ട് പ്രസാദ് ചന്ദ്ര, ഞാൻ പ്രസാദ് കുവൈറ്റിൽ നിന്നും ആണെന്ന്, ഒപ്പത്തിലെ ഒരു സോങ് പാടിക്കുന്നു. സാരംഗി ട്രൈ ചെയ്യുന്നോ? ഏത് പാട്ടുണ്ട് അതിന് പകരം വേറെ പാട്ട് പാടിയാതെയോ? ആ വേറെ പാട്ടും പാടിയ മതി. അതേപോലെ ബിനു ചോദിച്ചിട്ടുണ്ട് ശ്രീരാമനാമം പാടുന്നുണ്ട്. ശ്രീരാമനാമം പാടാം. ആ അപ്പൊ ആദ്യം സാരംഗി പാടിക്കഴിഞ്ഞിട്ട് സാരംഗിയുടെ ഒരു ഫേവറേറ്റ് സോങ് കേട്ട്. അങ്കോപാങ്കം സ്വരമുഖരം ദ്രുതചലനം ആടുമി ഹോമാഗ്നിയിൽ എൻ ജന്മമേ നീഹവ്യമാ ഗോപികാരമണരൂപമേ നെഞ്ചിലുണരൂ അഭിനവ സഭയിൽ നന്ദു പാടുമേ ശ്യാമകന്യേ കനിയോ അടിമലരിണകളിലകത്താരിലലിയുന്നു വരവീണ ഇവളിൽ അങ്കോപാങ്കം സ്വരമുഖരം. നിങ്ങൾ എല്ലാവരും എന്താ ഇപ്പൊ ടഫ് സോങ് ആണോ ഇല്ലെങ്കിൽ കഷ്ടമായിട്ടുള്ള പാട്ടാണോ അങ്ങനെയൊന്നും നോക്കാറില്ല അല്ലേ? എല്ലാം ട്രൈ ചെയ്യും. ഞാൻ നോക്ക, നിങ്ങൾ എല്ലാവരും മറ്റേ കുട്ടികളാണെങ്കിലും നിങ്ങളാണെങ്കിലും നിങ്ങളെ കാട്ടിലെ ഇളയ എല്ലാരും ഉണ്ടല്ലേ? അതെ അതെ അതെ. അപ്പൊ ആ ഒരു ഇതും നോക്കുന്നില്ല, എന്തങ്ങനെ എടുത്തങ്ങ് വെച്ച്. അത് നല്ലൊരു സ്പിരിറ്റാണ് ശരിക്കും. എല്ലാരും പാടുന്നത് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം. വീണ്ടും ഏതോ രാഗം
നെഞ്ചുക്കുള്ള ഷൈൻ എന്ന് പറഞ്ഞ ആള് ചോദിച്ചിട്ടുണ്ട്. വിനു എന്ന് പറഞ്ഞ ആള് ചോദിച്ച ശ്രീരാമനാമം. ആ ശ്രീരാമനാമം പാടിക്കും, ഞാൻ പാടാം അദ്ദേഹത്തിന് വേണ്ടി. വിനു പി ആർ കെ ചോദിച്ച. ഓംകാരധ്വനിയായി അനശ്വര പൊരുളായി രാമായണം സ്വരസാന്ദ്രമായി കവി മുനിയോദയോ വനമേത്തുമോ കിളിമകൾ പാടിയോ ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദപത്മം ജനിമോക്ഷദായകം. സൂപ്പർ, താങ്ക് യു. സാരംഗി ഒരു ഗസൽ പാടുമോ ലക്ഷ്മി? ജോസ് കോരോക്കലെ സഞ്ജീര ബൻകെ സപമ സമഗ സമാഗനി പനി സഗമ പനി സപമ ഗമനി പഗമ ജോസ് കോരോക്കലെ സഞ്ജീര ബൻകെ മേരെ ഞാൻ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ ഏത് രാഗത്തിൽ കൂടെ ഏത് രാഗം വഴി ഇങ്ങനെ ഇറങ്ങി പോകുന്നു അറിയാൻ പറ്റുന്നില്ല. ഭയങ്കര രസം. ഗസൽസ് ഒത്തിരി കേൾക്കാറുണ്ട് പാടാറുണ്ട് അല്ലേ? രണ്ടുപേരും എനിക്ക് ഒന്ന് ശ്രദ്ധിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗസൽസ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാറ്റഗറി സോങ്സ്. ആ ശരി, അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. ശാലിനി ഭട്ടതിരി മാടുമേക്കും കണ്ണേ ആ പാട്ട് പാടുന്നു. അരുണ സൈറാം പാടി ഒരുപാട് കേട്ടിട്ടുള്ള പാട്ട. പക്ഷേ ഞാൻ പാടാം. ചേച്ചി എടുക്കോളൂ. ചേച്ചിയുടെ പാട്ട് കേൾക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇല്ല കുഴപ്പമില്ല, റിക്വസ്റ്റ് ചോദിച്ചോണ്ടേ. ഇപ്പം മാടുമേക്കും കണ്ണേ നീ പോക വേണം സൊന്നേ മാടുമേക്കും കണ്ണേ നീ പോക വേണം സൊന്നേ കച്ചിന്ന പാല തരേ കൽക്കണ്ട ചീനി തരേ കച്ചിന്ന പാല തരേ കൽക്കണ്ട ചീനി തരേ കൈ നിറയ വെണ്ണെ തരേ വെയ്കളിലേ പോക വേണം കൈ നിറയ വെണ്ണെ തരേ വെയ്കളിലേ പോക വേണം മാടുമേക്കും കണ്ണേനെ പോക വേണം സൊന്നേ. അടിപൊളി. ഞാൻ ഇതിന്റെ കച്ചേരി അരുണ സൈറാം മാമിന്റെ തന്നെ കേട്ടിട്ട് ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട് ഇതുപോലെ കച്ചേരികളിലൊക്കെ പോകാൻ നേരം പാടാൻ. അതെ അതെ അതെ, ഭയങ്കര രസമാ ഒരു ആ ഒരു അതിന്റെ ഒരു മൂഡും. മാം പാടിയ വിഷമക്കാര കണ്ണൻ ഇങ്ങനത്തെ സോങ്സിനൊക്കെ ഒരു പ്രത്യേക ഒരു മൂഡാ. അതന്നെ. അപ്പോ വീണ്ടും കൃത്തിക ഒരു ക്ലാസിക്കൽ പാടുമോ എന്ന് പ്രേമ ചേച്ചി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലാസിക്കൽ പാടാം. തോടി രാഗത്തിലെ എമി ജേസിത എന്ന കൃതി. Emi jaisi te ne mi Shri Rama Emi jaisi te ne mi
श्रीराम स्वामी करुणनि वरिल लोये मी जैसिते मे स्वामी करुणनि वरिल लोये मी जैसिते തോടി രാഗത്തില് ഒരു അസൽ ഒരു കൃതി കേൾക്കാൻ പറ്റി. എന്തായാലും തോടി രാഗം നല്ല ടഫായിട്ടുള്ള രാഗം അല്ലേ? തീർച്ചയായിട്ടും അതന്നെ. അതില് പാടി ഫലിപ്പിക്കുക എന്ന് പറയുന്ന തന്നെ വലിയൊരു കാര്യം. സാരംഗി, അപ്പം സാരംഗിയുടെ അടുത്ത ഏത് പാട്ടാ? സാരംഗിയുടെ വേറൊരു ലാംഗ്വേജ് സോങ് കൂടെ കേട്ടാലോ. Schon sind götten hai kutten nang ma götten ba me ba mit se dutten hai dwein betti yare pra ik den dobbi yon en tes mag de sog dit o de yes shakka kam jigin le o de juga saring e let's kill this love yeah 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 ra pa 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 let's kill this love സൂപ്പർ സൂപ്പർ. ഇത് ഇംഗ്ലീഷ് തന്നെയല്ലേ? ഇത് ഏത് ലാംഗ്വേജ്? കുറച്ച് ഇംഗ്ലീഷ് ലിറിക്സ് പോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചത്. ഇംഗ്ലീഷും കൊറിയും അവര് ചെയ്യുന്ന. അപ്പൊ കൊറിയൻ സോങ്സ് ഒത്തിരി കളക്ഷൻസ് ഉണ്ടല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പല ലാംഗ്വേജ് പഠിക്കുന്നത്. ഭയങ്കര അതും ഇത്ര ബൈഹാർട്ടായിട്ട് എല്ലാം പഠിച്ചിട്ടുണ്ട്. വലിയൊരു കാര്യ. അപ്പോ ഒരു ഇന്റർനാഷണൽ സിംഗർ ആവട്ടെ ഭാവിയില്. ആൽബം സോങ് എന്തെങ്കിലും പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൽബം സോങ് എന്താ അറിയോ എന്തെങ്കിലും? ആൽബം സോങ് എന്ന് പറയുമ്പോ എന്തോ മൊഴിയുവാൻ എനിക്കറിയില്ല. ഓക്കെ ഓക്കെ. പിന്നെ അതേപോലെ കൃഷ്ണരാജ് ചോദിച്ചിട്ടുണ്ട്, എല്ലാം സാരംഗി ഉനക്കാക വാഴ നിന്നേക്കിരയും പാടുമോ? ഉനക്കാക വാഴ നിനക്കിരോട് വാസം പൊടിക്കിര ഒരു നൂറ് വരുഷം പേശ നനച്ചു തോളിൽ തൂങ്ങിടുവേ ഉനക്കാക 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 വാഴ നനക്കിരേ ഉസുരോട് വാസം പൊടിക്കിരേ. ഒരു നാടൻ പാട്ട് പാടുവോ കൃത്തിക? പാടാലോ. മണിച്ചേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഒരു മണിച്ചേട്ടന്റെ സോങ് പാടാം. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാ കുടപ്പുഴാകെ അലഞ്ഞോനാണ്ടേ ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴാകെ അലഞ്ഞോനാണ്ടേ ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞ് നീ പോയില്ലേടേ ഇന്ന് നിന്റെ വീട്ടില് കല്യാണ അലങ്കാരം ഇന്നെന്റെ വീട്ടില് കണ്ണീരാണ്ടേ ഒടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ ഉടപ്പുഴാകെ അലഞ്ഞോനാണ്ടേ. സൂപ്പർ, താങ്ക് യു. ശാലിനി ചോദിച്ചിരിക്കുകയാണ് അമ്പലപ്പുഴ എന്ന പാട്ട് പാടുമോ?
സാരംഗിക്ക് ട്രൈ ചെയ്യണോ? സാരംഗി പാടുമോ? എല്ലാവരും വേറൊരു പാട്ട് പാടട്ടെ, എത്ര പിടുത്തില്ല. അമ്പലപ്പുഴ എന്നാ ഞാൻ സാരംഗി പാടിയ ശേഷം ട്രൈ ചെയ്യാം. ആ സാരംഗി പാടിയതിന് ശേഷം പാടാം. ഓ സജന ബർഖാ ബഹാരായി രസ കേ പുകാലായി ആഖിയോ മേ പ്യാര ലായേ ഓ സജന ബർഖാ ബഹാരായി രസ കേ പുകാലായി ആഖിയോ മേ പ്യാര ലായേ ഓ സജനാ. സോ സ്വീറ്റ്. താങ്ക് യു ചേച്ചി. ഓക്കെ, അപ്പൊ പ്രേമ സുബ്രഹ്മണ്യം ചേച്ചി ചോദിച്ചിട്ടുണ്ട്, കൃത്തികയുടെ പാട്ട് പഠിപ്പിക്കുന്ന മിസ്സിന് വേണ്ടി താനെ തിരിഞ്ഞു പറഞ്ഞു പാടുന്നു. ഓക്കെ, ഞാൻ അമ്പലപ്പുഴ ചോദിച്ചു, അത് പാടിയിട്ട് ഞാൻ താനെ. അമ്പലപ്പുഴയും ഈ രണ്ട് പാട്ടും കൂടെ ഒന്നിച്ചേ. ഓക്കെ, ഒന്നിച്ച് പാടാം. അഗ്നിസാക്ഷിയായി ധന്യവാകും മന്ത്രകോടിയിൽ ഞാൻ മൂടി നിൽക്കവേ ആദ്യാഭിലാഷം സഫലമാകും നാളേറെ കൈ പിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും യമുനാ നദിയായി കുളിരലയിളകും നിനവിൽ അമ്പലപ്പുഴി ഉമ്മിക്കണ്ണനോടു നീ എന്തു പരിഭവം ഒരുങ്ങുന്നു. കൂടെ എന്റെ ടീച്ചർ ഗിരിജ വർമ്മ ടീച്ചർക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാം. ചന്ദന കട്ടിലിൽ പാതിരവിരിച്ചിട്ട് ചെമ്പകവിമ്മലത്തോവിരിപ്പേ മധുവിധുരാവിരാ ചുണ്ടുകളിൽ പ്രേമ മകരന്ദമഞ്ജരി താനെ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമേത്തയിലൊരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. ബ്യൂട്ടിഫുൾ, താങ്ക് യു. ടീച്ചറിന് ഒത്തിരി സന്തോഷമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതെ അതെ. ഓക്കെ, അപ്പോ സാരംഗി ഏതാ പാടുന്നേ? ഞാൻ അവിടുന്ന് ഗാനം പാടാം. ആ ഓക്കെ. അവിടുന്നിങ്കാനം കേൾക്കാം ചെവിയോർത്തിട്ടരികിലിരിക്കേ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനിന്തൊരു നാണം വെളിയിൽ വരാനിന്തൊരു നാണം അവിടുന്നിങ്കാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കേ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനിന്തൊരു നാണം വെളിയിൽ വരാനിന്തൊരു നാണം. സൂപ്പർ. ഓക്കെ, അപ്പൊ അനുകൃഷ്ണ മൗനം സ്വരമായി പാടുമോ സോണിയ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ മൗനം സ്വരമായി നമ്മള് കവറിന്റെ വലിയ ഫാനാ ഞാൻ. ഉണ്ടാവോ? രണ്ടുപേര് പാടാം. മൗനം സ്വരമാ എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി
ഞാനപ്പോ അതിന്റെ ഹിന്ദി വെർഷൻ പാടാം. നേരത്തെ തമിഴ് പാടിയല്ലോ, അപ്പൊ അതിന്റെ ഹിന്ദി പാടാം. ഹിന്ദി സോങ് പാടുമോന്നും സുജിത കീർത്തു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ വസീകരയുടെ ഹിന്ദിയും വസീകരയും കമ്പൈൻ ചെയ്ത് പാടാം. यूं ही बरस बरस काली घटा बरसे हम यार भीग जाए इस चाहत की बारिश में मेरी खुली खुली लटों को सुलझाए तू अपनी उंगलियों से मैं तो किस ख्वाहिश में सर्दी रातों में हम सोए रहे एक चादर में हम दोनों तन्हा हो ना कोई भी रहे इस घर में जरा जरा बहकता है महकता है आज तो मेरा तन बदन मैं प्यासी हूँ मुझे भर ले अपनी बाहों में வசீகரா இந்நெஞ்சினிக்க உன் பொன்மடியில் தூங்கினா போதும் அதே கணம் என் கண்ணுறங்க முன் ஜன்மங்களில் ஏக்கங்கள் தீடுமா நேசிப்பதும் சுவாசிப்பதும் முந்தைய ഒരു മെസ്സേജ് ഉണ്ട്. അഭിനന്ദ് കീഴാറ്റൂർ പൊളി എല്ലാരും സാരംഗി ഇട്ടിട്ടുണ്ടായിരുന്നേ. അതേപോലെ കൃത്തികയ്ക്കും നല്ലൊരു കമന്റ്സ് ഉണ്ട്. കൃത്തിക, യു ആർ എ ഫാന്റാസ്റ്റിക് സിംഗർ. താങ്ക് യു. യു വിൽ ബി ഇൻ പ്ലേ ബാക്ക്. വൈശാഖ് പറഞ്ഞു. താങ്ക് യു വൈശാഖ് ചേട്ടന്റെ പുതിയൊരു വർക്ക് ഞാൻ പാടിയിരുന്നു സച്ചിൻ വരേ ചേട്ടന്റെ കൂടെ, ഇന്ന് റെക്കോർഡിംഗ് ആയിരുന്നു. ഓ കൺഗ്രാറ്റ്സ് എന്തായാലും. താങ്ക് യു. അപ്പൊ ഇങ്ങനെ കയറി കയറി പോട്ടെ. സന്തോഷം. ഋതു കൃഷ്ണ, ഹായ് ക്രീ ആൻഡ് സാരംഗി. പിന്നെ ഇനിയിപ്പോ എന്ത് കമന്റ് ആണ് റിക്വസ്റ്റ് നമുക്ക് നോക്കാം. ഗിരിജ വർമ്മ ടീച്ചറിന്റെ പേരക്കുട്ടി ഉക്കുടു കൃത്യമായി ഹായ് ഹായ് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മോളെ ഒരു ഒരു പാട്ട് കേക്കാം. സാരംഗിരാ ശരി ശരി. അതിനിടയ്ക്ക് നമ്മുടെ റേച്ചേട്ടൻ ഹായ് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും. ഹായ് റേച്ചേട്ടാ. फेंगे नजर के ऐसे के उसने फिक गई हूँ मैं उसने जो छू लिया तो है लग गए नहीं हूँ मैं यो तो प्रेमी 75 हमारे ले जो तू कर 77 इशारे दिल मेरा मुफ्त का खम का ही तरसते बिचारे ले जो तू कर 77 इशारे दिल मेरा मुफ्त का
दिल मेरा मुफ्त का। സൂപ്പർ. ഞാൻ അതേപോലെ നമ്മുടെ സജീവ് പൊന്നപ്പൻ ഹായ് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും. ഹലോ, സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആണോ? മാമൻ സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട്. ശാലിനി പറയാണ്, എന്നും നിങ്ങൾ പാടാമോ, എനിക്ക് നിങ്ങളെ ഇഷ്ടമായി. അയ്യോ, താങ്ക് യു സോ മച്ച്. എല്ലാ ലൈവിലും നിങ്ങൾ വരാൻ. അപ്പോ നമുക്ക് വേറെ ഏത് പാട്ട് കേൾക്കാം? ഞാനൊരു ഗസൽ പാടാം, ഗുലാം അലി സാബിന്റെ ചുക്കി ചുക്കി എന്ന ഗസൽ. ഓക്കെ ഓക്കെ, പാടിക്കാം. चुपके चुपके रात दिन आंसू बहाना याद है, चुपके चुपके रात दिन आंसू बहाना याद है, हमको अब तक आशिक का वो जमाना याद है, चुपके चुपके रात दिन रुखे के साथ सुनना दर्द दिल के दास्तां दे रुखे के साथ सुनना दर्द दिल के दास्तां मपनी बगमरे गमरे मेरे साथ रे साथ और कलाई मैं तेरा कंगन घुमाना याद है. ഗുലാം അലി സാറിന്റെ ഗസല് തുടങ്ങിയ പിന്നെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ പറ്റുമല്ലേ? അതെ അതെ അതെ, ഒത്തിരി പാട്ടുകൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച്. ഇപ്പൊ ഗുലാം അലി ജിയുടെ ആണെങ്കിലും മെഹദി ഹസൻ സാറിന്റെ ആണെങ്കിലും ഒരുപാട് പാട്ടുകൾ, അതൊരു പ്രത്യേക മൂഡിലേക്ക് കൊണ്ടുവന്നു നമ്മുടെ. തീർച്ചയായിട്ടും. രജിച്ചേട്ടൻ ചോദിച്ചിരിക്കാണ് സാരംഗി മാറിലണിയും പാടുന്നു. പാട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാനും കേട്ടിട്ടില്ല രജിച്ചേട്ട. പിന്നെ സൂര്യ പാലിക്കൽ, കൃത്തിക നൈസ് ടു സി യു ഡിയർ മെലഡി പാടുമ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ തൊട്ട് താഴെ തന്നെ കണ്ണോട് കണ്ടതെല്ലാം പാടുമ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മൾ നേരത്തെ ഒരു പറഞ്ഞിരുന്നു. അതെ അതെ, പാടാവുന്നു. സൂര്യ ചേച്ചിക്ക് വേണ്ടി ചോദിച്ച കണ്ണോട് കണ്ടതെല്ലാം ചോദിച്ചു. അത് നമുക്ക് സാരിയുടെ ഒരു പാട്ടും കൂടെ കേൾക്കാം. സല 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 റട്ടക്കിളവി, തക 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 റട്ടക്കിളവി, ഉണ്ടല്ലോ തമിഴിൽ ഉണ്ടല്ലോ, പിരിത്തു വെത്താൽ ന്യായം ഇല്ലേ, പിരിതു പാർത്താൽ പൊരുളും ഇല്ലേ, രണ്ടല്ലോ രണ്ടും ഒണ്ടല്ലോ, തിനക്ക് തിനക്ക് തിനതില്ല നാൻ അകൃതണി തുമൃതണി ദിനതും, നിനക്ക് നിനക്ക് തിനതില്ല നാൻ അകൃതനി തൊങ്കൃതനി ദിനതും, ഇരവും പകലും വന്നാലും നാൾ എൺപത് ഒന്റല്ലോ, കാണൽ ഇരണ്ട് കൊണ്ടാലും പയനും എൺപത് ഒന്റല്ലോ, ഇതയും ഇരണ്ട് என்றாலும் കാതൽ എൺപത് ഒന്റല്ലോ, കണ്ണോട് കാണുമ്പോഴെല്ലാം കണ്ണുകൾക്ക് ചുണ്ടമില്ലേ, കണ്ണുകൾക്ക് ചുണ്ടമില്ലേ. സൂപ്പർ. എന്തായാലും സ്റ്റാർട്ടിംഗില് പാടാൻ പറ്റിയില്ല, ഭയങ്കര വിഷമമായിരുന്നു. ലൈവിലും പാടി, അതേപോലെ വേറൊരു അവസരത്തിൽ ഈ പാട്ട് ഫുള്ളും പാടാനായിട്ട് ഒരു അവസരം കിട്ടട്ടെ. ഓ താങ്ക് യു. ഓക്കെ, അപ്പോ സാരംഗിയുടെ അടുത്തൊരു പാട്ടുകൂടെ കേട്ടിട്ട് നമുക്ക് പതുക്കെ അതിന്റെ പിയാ. ഓക്കെ.
സൂപ്പർ, നല്ല ടഫായിട്ടൊരു പാട്ടാണ്. ഞാനും ഇത് സ്റ്റാർ സിംഗറിന്റെ ഫസ്റ്റ് റൗണ്ടില് നല്ല പേടിച്ച് വരച്ച് പാടിയൊരു പാട്ട്. കാരണം ഒരുപാട് രാഗങ്ങളും മാറി മാറി, രാഗമാലികയല്ലേ ഇത്, കുറെ മാറുന്നുണ്ടല്ലേ, രാഗങ്ങൾ മാറുന്നുണ്ട്. അതേപോലെ നല്ല കോൺഫിഡന്റ് ആയിട്ട് പാടേണ്ട ഒരു സംഭവം, ഒന്ന് പോയാ തീർന്നു. അപ്പൊ എന്തായാലും നിങ്ങൾ രണ്ടുപേരും ലൈവില് വന്ന് കൊറേ പാട്ടുകൾ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പാടിയതില് ഒത്തിരി സന്തോഷം. ഒരുപാട് പേരിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ പാട്ടുകൾ, ഒത്തിരി പേര് ആസ്വദിച്ചു. അതേപോലെ പറഞ്ഞില്ലേ നിങ്ങൾ എന്നും വരണം പാടാനായിട്ട്. അപ്പൊ അടുത്ത ലൈവിലും നിങ്ങൾ രണ്ടുപേരെയും കാണാൻ സാധിക്കട്ടെ. അതേപോലെ സ്റ്റാർ സിംഗറിന്റെ ഇനിയുള്ള റൗണ്ടുകളിൽ നല്ല നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ വിഷ്ണുവിനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ ബൈ.